മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉണ്ടായ സിനിമ 1998 പുറത്തിറങ്ങിയ മൾട്ടി സ്റ്റാർ ചിത്രം സമ്മർ ഇൻ ബത്ലഹേം. സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ റൊമാൻറ്റിക് ചിത്രം 26 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്നും പ്രേക്ഷക മനസ്സിൽ സമ്മർ ഇൻ ബത്ലഹേമിനോടും അതിലെ പാട്ടുകളോടും പ്രിയം മാഞ്ഞിട്ടില്ല. സിനിമയിലെ വിദ്യാസാഗർ ഈണമിട്ട ഗാനങ്ങളും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ചൂളമടിച്ച് കറങ്ങി നടക്കും, കൺഫ്യൂഷൻ തീർക്കണമേ എന്നീ ഗാനങ്ങൾ ഒരു തവണ പോലും പാടാത്തവരായി ആരുമുണ്ടാവില്ല. മോഹൻലാൽ അതിഥിവേഷത്തിലെത്തി മഞ്ജു വാര്യർ, സുരേഷ് ഗോപി, ജയറാം, കലാഭവൻ മണി തുടങ്ങിയ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങൾ തകർത്താടിയ ചിത്രം. മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളിൽ ഒന്നായിരുന്നു ഇതിലെ നിരഞ്ജൻ എന്ന കഥാപാത്രം. ഇന്നും നിരവധി ആരാധകർ ഈ കഥാപാത്രത്തിനുണ്ട്. അഭിരാമി എന്ന നിഗൂഢതയുള്ള പെൺകുട്ടിയാണ് മഞ്ജു വാര്യർ അവതരിപ്പിച്ചത്. ഈ നിഗൂഢത വെളിപ്പെടുത്തുന്ന നിരഞ്ജൻ എന്ന കഥാപാത്രം സുരേഷ് ഗോപിക്കും ജയറാമിനും മുകളിൽ നിർത്താവുന്ന ഒരാളാവണമെന്ന ധാരണ സിബി മലയിലിന് ഉണ്ടായിരുന്നു. സിബി ആദ്യം ചിന്തിച്ചിരുന്നത് ഈ കഥാപാത്രത്തിലേക്ക് രജനീകാന്തിനെയും കമൽഹാസനെയും സമീപിക്കാമെന്നാണ്. മോഹൻലാൽ ഉള്ളപ്പോൾ എന്താണ് അങ്ങനെ ചിന്തിക്കുന്നത്, മോഹൻലാലിലേക്ക് പോയാൽ പോരെ എന്ന് പിന്നീട് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി സിബി മലയിലും രഞ്ജിത്തും കൂടി ലാലേട്ടനെ ബാംഗ്ലൂരിൽ ചെന്ന് കണ്ട് സംസാരിക്കുകയും തുടർന്ന് ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നു. മദ്രാസിലെ റെഡ് ഹിൽസ് എന്ന സ്ഥലത്ത് ചുവപ്പ് നിറമുള്ള ഒരു പഴയ ബിൽഡിംഗാണ് ചിത്രത്തിൽ ജയിലായി കാണിച്ചിരിക്കുന്നത്. സിനിമയിൽ മഞ്ജുവും മോഹൻലാലും തമ്മിൽ ഫാൻസി ലെവലിലുള്ള രണ്ട് രംഗങ്ങൾ ചിത്രീകരിക്കുകയും പിന്നീട് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ചിത്രം തിയേറ്ററിലെത്തി ആദ്യ ഷോ കഴിയുന്നതുവരെയും ലാലേട്ടൻ ഒരു അതിഥി താരമായി വരുന്ന കാര്യം പൂർണ്ണമായും ഹൈഡ് ചെയ്യുന്നതിൽ സംവിധായകനും സിനിമയുടെ പ്രവർത്തകരും വിജയിച്ചു. ഇന്നത്തെ കാലത്ത് അത് സാധ്യമായ കാര്യമല്ല. എന്നാൽ മോഹൻലാലിൻ്റെ സാന്നിധ്യം പ്രേക്ഷകർ അന്ന് വല്ലാതെ അങ്ങ് ഏറ്റെടുത്തു. കൂടുതൽ എൻ്റർടൈൻമെൻറ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.